വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് അവൽ ഇസ്തിരിയുടെ റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വളരെ യുണീക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അവൽ ഇസ്തിരി. അപ്പോ റെസിപ്പിയിലേക്ക് കടക്കാൻ മുൻപേ ഞാൻ എപ്പോഴും പറയും പോലെ, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പൊ ഇതിനായിട്ട് അവൽ ഇസ്തിരിക്ക് ഞാൻ ആദ്യം കുറച്ച് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് കുറച്ചൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓമപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഓമപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ചാട്ടുകളിൽ കാണുന്ന സേവില്ലേ, അതുപോലത്തെ ഒരു മിക്സറാണ് ഇത്. ഇതിന് എരിവോ മധുരമോ ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. ഇതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ റെസിപ്പി ഞാൻ കണ്ടത് കണ്ണൂരിൽ നിന്ന് ഒരു കടയിൽ നിന്നാണ്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു എന്താ പറയാ നല്ലൊരു ടേസ്റ്റ് തോന്നി എനിക്കിത്. അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഇത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര. പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ടോളാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ ഒരു റോബസ്റ്റ പഴം കൂടെ കട്ട് ചെയ്തിരുന്നുണ്ട്. ഒന്നല്ല രണ്ട്, അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കട്ടെ. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ തിളപ്പിച്ചാറ്റിയ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഹെൽത്തിയും ആണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങൾക്കൊക്കെ ചായക്ക് പകരം നമുക്ക് ഇത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.